പട്ടികജാതി വിഭാഗങ്ങൾക്കുൾപ്പെടെയുള്ള 3 കോടിയോളം രൂപയുടെ പദ്ധതികൾ LDF ഭരണസമിതി നടപ്പിലാക്കാതെ നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ച് മാന്നാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ തികച്ചും രാഷ്ട്രീയ നാടകമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി അറിയിച്ചു. 11-ാം വാർഡിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് മുൻനിർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. പട്ടികജാതി വിഭാഗങ്ങൾക്കുൾപ്പെടെയുള്ള 2023-2024 വർഷത്തിലെ 3 കോടിയോളം രൂപയുടെ പദ്ധതികൾ LDF ഭരണസമിതി നടപ്പാക്കാതെ നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ച് മാന്നാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ തികച്ചും രാഷ്ട്രീയ നാടകമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓരോ വർഷത്തെയും നമ്മൾ കണക്കുകൾ പരിശോധിച്ചിരുന്നു പോലും കഴിഞ്ഞ 10 വർഷത്തെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ വില്യപ്പെടുത്തി നോക്കുമ്പോൾ പോലും ഈ 3 വർഷം കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ തടിച്ചു നോക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. കണക്കുകൾ പ്രകാരം നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കും. ഇന്ന് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ 5 പഞ്ചായത്തുകളുണ്ട്. തെക്കേക്കര, തഴക്കര, ചെന്നിത്തല, ചെട്ടുകുളങ്ങര, മാന്നാർ. അങ്ങനെയുള്ളതിൽ മാന്നാർ ഗ്രാമപഞ്ചായത്താണ് ഈ 2023-2024 പദ്ധതി രൂപത്തിൽ 80.3% ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ 72 ഗ്രാമപഞ്ചായത്തുകളും 12 ബ്ലോക്ക് പഞ്ചായത്തുകളും ബാക്കി മുനിസിപ്പാലിറ്റികളുമായി തൊഴിലെടുത്ത് 27-ാം സ്ഥാനത്താണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത്. ഇതിൻ്റെ കണക്കുകൾ എൻ്റെ പക്കലുണ്ട്, നമുക്ക് പരിശോധിക്കാം. അത്തരത്തിൽ നമ്മൾ വികസന പ്രവർത്തനമായിട്ട് മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഇലക്ഷൻ മുന്നിട്ട് വന്നതിനാൽ മാർച്ച് മാസത്തിൽ നമ്മുടെ പഞ്ചായത്തുകളുടെ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, പ്ലാൻ ക്ലർക്ക് അടക്കമുള്ളവർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി വരികയും അത്തരത്തിൽ കുറച്ച് പദ്ധതികളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സമീപ പ്രദേശത്തുള്ള എല്ലാ പഞ്ചായത്തുകളും, നമ്മുടെ ജില്ലയിലെ അല്ല സംസ്ഥാന പൊട്ടിക്കുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ മാന്നാർ പഞ്ചായത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ടും ഈ ഒരു ഒബ്ജക്റ്റ് വരെയും നമുക്ക് 80% അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ. അങ്ങനെ 2 അംഗനവാടികളാണ് ഒരുമിച്ചാണ് പിന്നെ സംഭവിക്കുന്നത്. അത് അടുത്ത പദ്ധതി നിർവഹണത്തില് ആ ടൗണിലെ അംഗനവാടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പം ഈ പഞ്ചായത്ത് പ്രധാന കേന്ദ്രത്തിന് ശേഷം ഏത് വാർഡിൽ മൊത്തം വാങ്ങിയാലും അവിടെ എല്ലാം പുതിയ അംഗനവാടിക്ക് നെറ്റം നിർമ്മിച്ചു കൊടുക്കുക, മൊത്തം വാങ്ങിക്കുന്ന സമരപ്രഖ്യാപനത്തിന് ശേഷം തന്നെ നമ്മളിപ്പം പിന്നെ സ്കൂൾ കുട്ടികൾക്ക് നമ്മുടെ പഠനോപകരണങ്ങൾ SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം നടത്തി, അത് മാത്രമെല്ലാം എല്ലാ പത്രക്കാർക്കും നമ്മൾ കാണാനാണ് അതിനുള്ള 2 ലക്ഷം രൂപയുടെ. അതേപോലെ തന്നെ കട്ടിൽ വിതരണവുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരിക്കുക. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 5 ഗ്രാമപഞ്ചായത്തുകളിൽ പദ്ധതി ചെലവഴിച്ചതിൽ 1-ാം സ്ഥാനത്തും ആലപ്പുഴ ജില്ലയിൽ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 80.3% തുക ചെലവഴിച്ചുകൊണ്ട് 27-ാം സ്ഥാനത്തുമാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് എത്തിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നതിനാലാണ് പല പദ്ധതി പ്രവർത്തനങ്ങളിലും കാലതാമസം നേരിട്ടത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മെയിൻ്റനൻസ് ഗ്രാന്റ് 90 ലക്ഷം രൂപ വെട്ടിക്കുറച്ചത് പ്രകാരം റീഅറേഞ്ച് ചെയ്ത് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് 2 പ്രാവശ്യം ടെൻഡർ ക്ഷണിച്ചിട്ടും ക്വട്ടേഷൻ കൊടുത്തിട്ടും കരാറുകാർ ആരും തന്നെ വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. വീണ്ടും 10% മുകളിലാക്കി കൊടുത്തപ്പോഴാണ് നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറായത്. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, പ്ലാൻ ക്ലർക്ക് തുടങ്ങിയ ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുമായിരുന്നു. സാങ്കേതിക അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ ടെൻഡർ ചെയ്ത് മുഴുവൻ റോഡുകളും പൂർത്തിയാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. 2023-2024 വാർഷിക പദ്ധതിയിൽ 2 ലക്ഷം രൂപ വിനിയോഗിച്ച് SC വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. വയോജനങ്ങൾക്കായുള്ള കട്ടിൽ വിതരണത്തിനുള്ള നടപടികൾ പൂർത്തിയാക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം നടത്തും. കഴിഞ്ഞ 10 വർഷം UDF ഭരണസമിതി ഭരിച്ചപ്പോൾ എടുത്തു പറയാൻ യാതൊരു വികസന പ്രവർത്തനങ്ങളും ഉണ്ടായില്ല. എന്നാൽ ഈ ഭരണസമിതി കയറിയതിനു ശേഷം 36.5 സെന്റ് സ്ഥലം അംഗൻവാടികൾക്കും
MCF കെട്ടിട നിർമ്മാണത്തിനുമായി വാങ്ങിച്ചുകൊണ്ട് പഞ്ചായത്തിന് ആസ്തി സൃഷ്ടിച്ചു. ഗ്രാമപഞ്ചായത്തിൽ 28 അംഗൻവാടികൾ ഉള്ളതിൽ 7 അംഗൻവാടികൾക്ക് മാത്രമേ സ്വന്തമായി സ്ഥലമുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം വാടക കെട്ടിടങ്ങളിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. 8 വാർഡിൽ വാങ്ങിയ സ്ഥലത്താണ് സായി ട്രസ്റ്റ് അംഗൻവാടി നിർമ്മിച്ച് നൽകിയത്. 12 വാർഡിൽ വർഷങ്ങളായി തകർന്നു കിടന്ന അംഗൻവാടി 17 ലക്ഷം രൂപയ്ക്ക് പുതുക്കി പണിതു. 2 വാർഡിൽ 17 ലക്ഷം രൂപ മുതൽ മുടക്കിൽ അംഗൻവാടി കെട്ടിടം പണിയുകയും ചെയ്തു. 1-6 വാർഡുകളിൽ അംഗൻവാടി കെട്ടിടം പണിയാൻ സ്ഥലം വാങ്ങി. മന്ത്രി സജി ചെറിയാന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ച 2.5 കോടി രൂപയ്ക്ക് കമ്മ്യൂണിറ്റി ഹാളും ആയുർവേദ ആശുപത്രിയും പണിയുന്നതിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. ചെങ്കിലാത്ത് LP സ്കൂൾ, പാവക്കര PW LP സ്കൂൾ എന്നിവയ്ക്ക് 1 കോടി രൂപ വീതം പുതിയ കെട്ടിടം പണിയുന്നതിന് അനുവദിച്ചു. ജനങ്ങളുടെ സ്വപ്നമായിരുന്ന മൂർത്തിട്ട മുക്കാത്തേരി റോഡ്, മുക്കാബാല ബണ്ട് റോഡ്, മാന്നാർ CHSC പുതിയ കെട്ടിടം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിക്ക് അഭിമാനകരമായ നേട്ടങ്ങളാണെന്നും രത്നകുമാരി പറഞ്ഞു. 11 വാർഡിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് മുൻനിർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും വളരെ ഫലപ്രദമായ പല പദ്ധതികളും നടപ്പാക്കാൻ തുടങ്ങിയിട്ടും ഒന്നും നടപ്പാക്കാൻ അനുവദിക്കാതെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ്, സ്ഥിര സമിതി അധ്യക്ഷനായ ശാലിനി രഘുനാഥ്, VR ശിവപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗം സലീം പടിപ്പുരക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet News, മാന്നാർ.